സ്വന്തം വീട്ടുമുറ്റത്ത് അല്പം പോലും സ്ഥലം പാഴാക്കാതെ നിരവധി പച്ചക്കറികൾ, 10-15 പച്ചക്കറി ഇനങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു VPR കിച്ചണിൽ. കാണുക, ഹെൽപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്കാരം, VPR കിച്ചണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഒരു ചെറിയ കപ്പകൃഷിക്കകത്താണ് നമ്മൾ നിൽക്കുന്നത്. ചെറിയ കപ്പകൃഷി എന്ന് പറഞ്ഞാൽ, വലിയ കപ്പകൃഷി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. ഇതൊരു ചെറിയ കപ്പകൃഷിയാണ്. നമുക്ക് വേനൽക്കാലത്ത് വാട്ടി ഉണങ്ങി സൂക്ഷിച്ച് മിക്കവാറുമുള്ള ദിവസങ്ങളിൽ കപ്പ പുഴുങ്ങിയത് കഴിക്കാനുള്ള ഒരു താല്പര്യമുണ്ട്. അപ്പോൾ ആ താല്പര്യത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഈ കപ്പകൃഷി ചെയ്തിരിക്കുന്നത്. കപ്പകൃഷിയുടെ ഇടയ്ക്ക് ഇത് ബീൻസ് കൃഷിയുണ്ട്, ക്വിറ്റ് ബീൻസാണ്, തോമരക്കൃഷിയുണ്ട്, പിന്നെ വേറെയും നമുക്ക് പല കൃഷികളുണ്ട്, പച്ചക്കറികൾ. നമുക്ക് എത്രയും പെട്ടെന്ന് മറ്റ് പച്ചക്കറികൾ എന്തൊക്കെയാണുള്ളത് എന്ന് കാണുന്നതിനും പരിശോധിക്കുന്നതിനും അറിയുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പഴയതുപോലെയല്ല, കൃമികീടങ്ങളുടെ ശല്യം ഒരുപാടുണ്ട്. ഈ ബീൻസ് ഏതാണ്ട് മുറിച്ച് കളയുക. ഇതാണ് ഇപ്പോഴത്തെ ഒരു രീതി. പച്ചക്കറി കൃഷി ഒരു രീതിയിലും നമുക്ക് വിളവെടുക്കാൻ പറ്റുന്ന രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത്. ഇതാ നമ്മുടെ ബീൻസ് ഇപ്പോൾ ഉണ്ടായി കിടക്കുന്നത് നമുക്ക് കാണാം. ഇതുണ്ടല്ലേ കുഞ്ഞു ബീൻസ്, ഇങ്ങനെ ബീൻസ് ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഒരു 2 പറിക്കാനുള്ള സാഹചര്യം നമുക്ക് കിട്ടും. അങ്ങനെ ഇതൊക്കെ നടേണ്ടത് ശരിക്കും ചിങ്ങമാസം കഴിയുമ്പോഴാണ് നടേണ്ടത്. അതുപോലെ ബീൻസിൻ്റെ കൂട്ടത്തിൽ തുവര, ഈ തുവരപ്പരിപ്പുണ്ടല്ലോ നമ്മുടെ സാമ്പാറിനൊക്കെ ചേർക്കുന്ന തുവരപ്പരിപ്പ്, ആ തുവരപ്പരിപ്പിൻ്റെ ചെടിയാണിത്. ഇത് കപ്പയോട് കൂടി എല്ലാ കൊല്ലവും നമ്മൾ ഇടുന്നതാണ്. ഇത് ഉണങ്ങാൻ കിട്ടും, പച്ചയ്ക്ക് വളരെ ടേസ്റ്റായിട്ട് നമുക്ക് കറി വയ്ക്കാനും കൊള്ളാവുന്നതാണ് തുവര. ബീൻസ് ചെറുതായിട്ടുണ്ടാകുന്നു, എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഏതാണ്ടൊക്കെ മുറിച്ച് കളഞ്ഞിട്ടുമുണ്ട്. അതാണ് ഇപ്പോൾ ഒരു കുഴപ്പം നമ്മൾ കാണുന്നതാണ്. ഈ കൃഷി ചെയ്ത് ശീലമുള്ളവർക്കും കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും ഒക്കെ ചെയ്യാവുന്നൊരു കൃഷിയാണ് ഇതൊക്കെ. നമുക്ക് വേറെയും പച്ചക്കറി ഉണ്ട് കേട്ടോ, നമുക്ക് അങ്ങോട്ട് പോകാം. നല്ല മഴക്കോളാണ്, അല്പം പോലും വെയിലില്ല, മൂടലാണ്. ഇപ്പം നമ്മൾ കാണുന്നത് ഇഞ്ചിയാണ്, നമ്മൾ വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി നമ്മുടെ പറമ്പിൽ തന്നെ നമ്മുടെ മുറ്റത്ത് തന്നെ പണിത് ഉണ്ടാക്കുകയാണ്. സാധാരണ എല്ലാ കൊല്ലവും ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഒരു ഏരിയയിൽ നമ്മളിതിങ്ങനെ നട്ടിരിക്കുകയാണ്. ഒരു ഏരിയയിൽ ഏരി കൂടാതെ നമ്മൾ ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ട്, അത് നമുക്ക് പിന്നീട് കാണാം. ഗ്രോ ബാഗിൽ നട്ടിരിക്കുന്ന ഇതല്ലേ ക്യാരറ്റ്, ക്യാരറ്റ് മൂത്തിട്ടുണ്ട്, ക്യാരറ്റൊക്കെ പറിക്കാറായിട്ടുണ്ട്. മഴക്കാലത്ത് ക്യാരറ്റ് നട്ട് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇരിക്കും. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഇലയെല്ലാം ഇങ്ങനെ മാറിപ്പറന്ന് ഒടിഞ്ഞ് ഒക്കെ ഇരിക്കും. പക്ഷേ എല്ലാ സീസണിലും ഉണ്ടാകുന്ന ഒരു വിളയാണ് ഈ ക്യാരറ്റ് എന്ന് പറയുന്നത്. പയർ, തട്ടാം പയറാണ്, ഭയങ്കര ടേസ്റ്റുള്ള പയറാണ് തട്ടാം പയർ. ഇതും പയറാണ്, തട്ടാം പയർ. ഇത് കണ്ടില്ലേ, പയർ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. മഴ കൂടുതൽ ശല്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ വിളകൾക്കൊക്കെ ക്ഷീണമാണ്. നല്ല തരം വെണ്ടയാണിത്, നാട്ടിൽ നിന്നും കൊണ്ടുവന്നതാണ് ഇതിൻ്റെ വിത്ത്. നമുക്കുള്ള സ്ഥലത്ത് അല്പം പോലും പാഴാക്കാതെ ഇഞ്ചി, വെണ്ട, ക്യാരറ്റ്, പയർ, വീണ്ടും പയർ, അങ്ങനെ എല്ലാം നട്ടു പിടിപ്പിച്ചിരിക്കുക കേട്ടോ. ഇതല്ലേ തോമര, ഇതാണ് മക്കോട്ട ദേവ എന്ന് പറയുന്ന ചെടി. ഷുഗറിന് ദിവ്യൌഷധമായ ഈ ചെടി ഈ കൊല്ലം തന്നെ പൂവിടും, കായ്ക്കും. ആ കാ സംസ്കരിച്ചാണ് ഈ ഷുഗർ രോഗികൾക്ക് വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കുന്നത്. നമുക്ക് ഇത് കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങൾ കാണാം. പയറാണ്, നമ്മൾ കപ്പയ്ക്കകത്ത് കണ്ട അതേപോലുള്ള ബീൻസ്. ഈ ബീൻസ് കുറ്റി ബീൻസാണ്, കായ് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കുറ്റി ബീൻസിൽ.
കുഞ്ഞു കുഞ്ഞായിട്ട് നമുക്ക് കാണാൻ കഴിയും. കുറ്റി ബീൻസിൻ്റെ ഇടയ്ക്ക് പയറും ഉണ്ട്. ആ പയർ കായ്ച്ചു തുടങ്ങി കേട്ടോ, അല്ലേ കായ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇതല്ലേ പൂവ്, ഈ ഇറവാലത്ത് നിന്ന് വെള്ളം വീണ് ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഴുത ഇങ്ങനെ വിരിച്ചിരിക്കുന്നത്. ഈ പഴുത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് കൂടുതൽ വിളവ് എടുക്കാൻ കഴിയുമെന്ന് നമ്മുടെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പഴുത ഇട്ടിരിക്കുന്നത്. ബീൻസൊക്കെ നല്ല കൊഴുപ്പിനാട്ടോ നിൽക്കുന്നത്. മഴ കൂടുതൽ വരാതിരുന്നാൽ ബീൻസ് ന്യായമായ രീതിയിലുള്ള വിളവ് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഗ്രോ ബാഗിൽ ഇഞ്ചി കൃഷി, ഈ ഗ്രോ ബാഗിൽ ഇഞ്ചി കൃഷി ചെയ്താൽ വളരെ സൗകര്യമാണ്. വളമിടാനും കാട് പറിച്ചെടുക്കാനും അതുപോലെ തന്നെ മരുന്നടിക്കാനും എല്ലാത്തിനും നല്ല സൗകര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ നട്ടിരിക്കുന്നത്. മാത്രമല്ല നമുക്ക് ഈ വീട് ഇരിക്കുന്ന ഈ ഭാഗത്ത് സ്ഥലം കുറവായതുകൊണ്ട് ഉള്ള സ്ഥലത്ത് പരമാവധി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് വേറെയും പച്ചക്കറികളുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. തുവര, ഒരു വലിയ തുവരയാട്ടോ ഇത്. ഭയങ്കര ടേസ്റ്റുള്ള ഒരുതരം പയറാണ്. ഒരു ഒരു മുക്കാലടി നീളം വരുന്ന പയർ, മീറ്റർ പയറല്ല, ഭയങ്കര ടേസ്റ്റാണ്. കമ്പേ കയറുന്ന പയറാണ്. 12 മാസവും ഒരുപോലെ വിളവ് കിട്ടുന്ന പയറാണിത്. ഇതും ഇതിനെയും കേട് ബാധിച്ചിട്ടുണ്ട്. ഇത് ഏതാണ്ട് ഇതുണ്ടല്ലേ, ഏതാണ്ട് ഇതേ ഏതാണ്ട് മുറിച്ച് മുറിച്ച് കളയുക. ഇതും ആ ഇനത്തിൽപ്പെട്ട പയറാണ്. കൂർക്കയാണ്, കൂർക്ക. കൂർക്കയുണ്ട്, ഇതിൻ്റെ ഇടയിലൊക്കെ നിൽക്കുന്നുണ്ട് കൂർക്ക. അത് കഴിഞ്ഞ കൊല്ലം നട്ടതിൻ്റെ ബാലൻസാണ്. കോവൽ, നാട്ടിൽ നിന്നും കൊണ്ടുവന്ന കമ്പ് നമ്മൾ പിടിപ്പിച്ച് വച്ചിരിക്കുകയാണ്. കോവലായി നല്ല നീളമുള്ള കോവയ്ക്ക കിട്ടും. ഇപ്പോൾ കമ്പയിലേക്ക് കയറാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിത്യം നമുക്ക് കറിക്ക് ഉപകരിക്കുന്ന ഒരു ചെടിയാണ് കോവൽ. ഈ കാണുന്ന പയർ മുട്ടപ്പയർ എന്ന് പറയും. മുട്ടപ്പയർ മുട്ട കറി വയ്ക്കുന്നത് പോലെ കറി വെച്ച് നല്ല രുചികരമായിട്ട് കഴിക്കാവുന്ന പയറാണ്. ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ ഇതിനും കേട് ബാധിക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഇത് പന്തലിലേക്ക് കയറാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഈ മുട്ടപ്പയർ 1-2 മാസമൊക്കെ സുമാറായിട്ട് കാ കിട്ടും. അത് കഴിയുമ്പോൾ പിന്നെ അങ്ങ് ഡൗൺ ആവും. പിന്നെ നമ്മൾ അടുത്തത് വെച്ച് പിടിപ്പിക്കും. അങ്ങനെ മുട്ടപ്പയർ ശ്രദ്ധിക്കുകയാണെങ്കിൽ 12 മാസവും നമുക്ക് കറി വെക്കാൻ പയർ കിട്ടും. നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ആ നല്ല സൂപ്പർ പയറെന്ന് പറഞ്ഞില്ലേ, ആ പയറാണിത്. ഇത് കമ്പേ കയറാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഈ പയറിനും കേട് ബാധിക്കുന്നുണ്ട്. വേണ്ടില്ലേ, വേണ്ട. മുളക് ചീനി പാകിയിട്ട് അരി പാകിയിട്ട് മുളച്ച് വരുന്നതാണ് ഈ കാണുന്നത്. വലിയ മഴയുള്ള സമയം അല്ലാത്തത് കൊണ്ട് ഇപ്പോൾ എല്ലാം മുളച്ച് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ചീനിത്തയ്യ, മുളക് ചീനി. ചാക്കിൽ നമ്മൾ ചേമ്പ് കണ്ടിരിക്കുക, ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ചേമ്പ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലം വേണം ചേമ്പ് നട്ട് അതിൻ്റെ കാലാവധി കഴിഞ്ഞ് പറിക്കുന്ന സമയം വരെ. അതേസമയത്ത് മുറ്റത്ത് ഇങ്ങനെ ചാക്കിൽ വെക്കുകയാണെങ്കിൽ ഒരു ശല്യവുമില്ല, നമുക്ക് സുമാറായിട്ട് ചേമ്പ് കിട്ടും. അപ്പോൾ കറി വെക്കാനൊക്കെ നല്ലതാണല്ലോ, ചേമ്പ് പുഴുങ്ങി തിന്നാനൊക്കെ വളരെ നല്ലതല്ലേ. ആ ചേമ്പിൻ്റെ ഇടയ്ക്കോടെ നമ്മൾ ഈ തട്ടാമ്പയറായിട്ടിരിക്കുന്ന ഇത് നല്ല ടേസ്റ്റുള്ള പയറല്ലേ. ഇങ്ങനെ ബീൻസ് കമ്പയിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതൊരിക്കോടി മഞ്ഞള, ഇതും ബീൻസാ, കരുത്ത് കുറവാണ്. കാലാവസ്ഥയുടെ ആണെന്നാണ് പൊതുവിലുള്ള അഭിപ്രായം. ഇതാ തട്ടാമ്പയർ. പാവൽ, ഇത് പച്ച നിറമുള്ള കാട്ടുപാവലാണ്. ഈ കാട്ടുപാവലെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കാട്ടുപാവൽ
നമ്മൾ കണ്ടിരിക്കുന്നത് വളരെ ചെറുതാണ്, പക്ഷേ ഇത് വലുതാണ്. ഏതാണ്ട് ഒരരയടി നീളം വരും ഈ പാവലിന്. അല്പം പോലും കയ്പില്ലാത്ത പാവയ്ക്കാണ് ഇത് കയറി വരുന്നതേ ഉള്ളൂ. മിക്കവാറും ഓണമൊക്കെ ആകുമ്പോഴത്തേക്കേ പൂ വിടുകയുള്ളൂ. അവിടെ ഒരു ചോട് പയർ നിൽപ്പുണ്ട്. ഇവിടെ പയറിൻ്റെ ഒരു ചെറിയ തൈയാണ് തക്കാളി. തക്കാളി തൈയായിട്ട് നിൽക്കുകയാണ്, വളർന്നു വരുന്നതേ ഉള്ളൂ. ഇതും പയറാണ്, അതും പയറാണ്. പയറാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ പയർ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ദാ തോമരയുണ്ട്, അവിടെ പയറുണ്ട്. ഇതുണ്ട് ചാക്കിൽ കപ്പ കൃഷി. ഈ കപ്പയെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടൈപ്പ് കപ്പയാണ്, നല്ല റൊട്ടി കഴിക്കുന്ന പോലെ കഴിക്കാൻ കൊള്ളാവുന്ന കപ്പ ഇത്. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.